ശരശയയിൽ കിടന്ന് ലോക വിജ്ഞാനത്തിൻ്റെ വിനിമയം എന്ന നിലയിൽ അനേകം കഥകൾ പറഞ്ഞു കൊടുത്ത് അനേകം തീക്ഷമായ അനുഭവങ്ങളിലൂടെ കടന്നു പോന്ന് ഒടുവിൽ അച്ഛൻ കൊടുത്ത വരത്തിൻ്റെ ശക്തിയിൽ സ്വച്ഛന്ത തീർന്ന ഭീഷ്മ പിതാമഹൻ എന്നേക്കുമായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ച് യോഗവിദ്യയാൽ ശരീരത്തിൽ നിന്ന് ജീവനെ അദ്ദേഹം ആവാഹിച്ച് മൂർധാവിലൂടെ ഊർധ ജീവനായി ശരീരം ത്യജിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ തൃക്തമായ ശരീരം പിന്നീട് മറവ് ചെയ്യുന്നതിനുള്ള സംസ്കാരാദി കർമ്മങ്ങളിൽ പുരോഹിതന്മാർ വ്യാപരിക്കുന്ന രംഗമാണ് തൊട്ടടുത്ത് തന്നെ വ്യാസൻ വർണ്ണിക്കുന്നത് ചന്ദനം അകിൽ കാരകിൽ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള വൃക്ഷങ്ങളുടെ വിറകുകളാണ് അത് ചിത കൂട്ടി ചിതയിൽ മൃതദേഹം വച്ചതിന് ശേഷം ചകിരിയോടുകൂടി ചേർത്ത് ഈ മൂന്ന് മരങ്ങളുടെയും ചെറുതാക്കിയ വിറക് കൊള്ളികൾ വച്ച് നാല് വശത്തും തീ കൊടുക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് മോക്ഷപ്രാപ്തിക്ക് ഉതകുന്നത് എന്ന് വിശ്വസിക്കുന്ന പല തരത്തിലുള്ള ശേഷക്രിയകൾ ചെയ്ത് ആ രംഗം അതോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ മഹാഭാരത കഥയിലെ മഹാഭാരത മഹാഭാരതകഥയുടെ നടുനായകൻ എന്ന് പലരും പല സന്ദർഭങ്ങളിലും വിശേഷിപ്പിച്ചിട്ടുള്ള ഭീഷ്മാമഹ പിതാമഹൻ അങ്ങനെ ഓർമ്മയായി തീർന്നു കഥ വേണമെങ്കിൽ അവിടെ അവസാനിക്കാവുന്നതാണ് ഭീഷ്മ പിതാമഹൻ്റെ അന്ത്യയാത്ര അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ധർമ്മപുത്രർക്കുള്ള രാജ്യപ്രാപ്തി പിന്നെ അവരുടെ സുഖകരമായ ഭരണം ജനങ്ങൾക്ക് സമൃദ്ധി ഇതോടുകൂടി വേണമെങ്കിൽ കഥ അവസാനിപ്പിക്കാമായിരുന്നു പക്ഷേ കഥ അവിടെയും അവസാനിക്കാതെ വീണ്ടും അത് വളരെ ശക്തമായി തന്നെ പ്രവഹിക്കുകയാണ് കാരണം കുന്തി ഗാന്ധാരി ധൃതരാഷ്ട്രർ തുടങ്ങിയ വലിയ പ്രമുഖരുടെ ഒരു വൃന്ദം ഇനിയും മിച്ചമിരിക്കുകയാണ് അവർക്കെല്ലാം എന്ത് സംഭവിക്കുന്നു എന്ന് അന്നത്തെ ആളുകൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാകും ആ അറിയാനുള്ള ആഗ്രഹത്തിൻ്റെ പൂരണം എന്ന നിലയിലും കഥയുടെ സമ്പൂർണമായ പരിസമാപ്തി എന്ന നിലയിലും കഥയ്ക്ക് പിന്നീടും പ്രവാഹം അനുവദിക്കുകയാണ് കഥാകാരനായ കഥയുടെ നടത്തിപ്പുകാരനായ ആയ കഥയുടെ രചതാവായ മഹാകവി വ്യാസൻ ശവസംസ്കാരത്തിന് ശേഷം പിന്നീട് രാജ്യഭരണത്തിലേക്ക് ജനപ്രിയാകരങ്ങളായ പരിപാടികളിലേക്ക് രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്ന ജനങ്ങൾക്ക് ധനസമൃദ്ധി ഉണ്ടാകുന്ന ഭക്ഷണ ഉണ്ടാകുന്ന അനേകം പദാർത്ഥ നിരയുണ്ടാകുന്ന പ്രവൃത്തിയിലേക്ക് അവർ ജ്യേഷ്ഠാനുജന്മാരായ സഹോദരന്മാർ നാലുപേരും ധർമ്മപുത്രരുടെ നിർദ്ദേശമനുസരിച്ച് പിന്തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത് അപ്പോൾ അതിന് വ്യാസനോട് ചോദിക്കും അല്ലയോ മഹർഷേ ഇനി ഞങ്ങൾ പ്രജാപരിപാലനം എന്ന നിലയിൽ ഏത് കർമ്മത്തിനാണ് പ്രാമുഖ്യം നൽകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ധർമ്മപുത്തരുടെ കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ കവിളിലൂടെ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു കരച്ചിലിൽ ശബ്ദമുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിൻ്റെ ഈ ശോകത്തിന് അടങ്ങാത്ത ശോകത്തിന് തീരാത്ത തോരാത്ത കണ്ണുനീരിന് ഒരു പരിഹാരം ഉണ്ടാവുകയാണ് ആദ്യം വേണ്ടത് അതുകൊണ്ട് അതിന് യോജിക്കുന്ന തരത്തിൽ അതിന് പരിഹാരം എന്ന നിലയിൽ നമുക്ക് അശ്വമേധയാഗം നടത്തിക്കളയാം രാജസ്വയമൊരിക്കൽ നടത്തിയിട്ടുള്ളത് നടത്തിയിട്ടുള്ളതുകൊണ്ട് ഇനി അത് നടത്തേണ്ട ആവശ്യമില്ല നമുക്ക് അശ്വമേധയാഗം നടത്താം അതിനുള്ള ഒരുക്കങ്ങളാണ് ഇനി ചെയ്യേണ്ടത് അതുകൊണ്ട് അശ്വമേധയാഗത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ അപ്പോൾ ധർമ്മപുത്രനും അർജുനനും കൂടി വേദവ്യാസനോട് പറഞ്ഞു അതിനുള്ള ധനം എവിടെ ധനത്തിൻ്റെ കാര്യത്തിൽ നീ വിഷമിക്കേണ്ടതില്ല ധനം ഹിമാലയത്തിലുണ്ട് ഇവിടെ സൂക്ഷിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കളഞ്ഞ ധാരാളം സ്വർണ്ണക്കട്ടികളും സ്വർണ പാത്രങ്ങളും സ്വർണ്ണ ആഭരണങ്ങളും വയ്ക്കാൻ സ്ഥലമില്ലാതെ എടുത്തു കളഞ്ഞത് അവിടെ പൊതഞ്ഞ് കിടപ്പുണ്ട് ആ സ്ഥലവും എനിക്കറിയാം അങ്ങനെ എവിടെയെങ്കിലും കിടപ്പുളളവർ നമുക്കറിഞ്ഞുകൂടാ അങ്ങനെ കിടക്കുന്നതായി വ്യാസനറിയാം അത് ആരും എടുത്തിട്ടുമില്ല ഈ പല രാജാക്കന്മാർ കൊണ്ടുവന്നിരുന്നതാണ് അല്ല ഇത് ഒറ്റ രാജാവിൻ്റെ വകയാണ് ഇത് മുഴുവൻ കൊട്ടാരത്തിലൊന്നും വയ്ക്കാൻ ശ്രമമില്ലാതെ കൊണ്ടുപോയി കുഴിച്ച് ഇട്ട് കളഞ്ഞതാണ് അതാണ് മരുത്തൻ മരുത്തൻ ഈ ഈ കഥയുടെ ഈ ഭാഗത്തിന് പറയുന്ന പേര് സംവർത്ത മരുത്തീയം സംവർത്തനെയും മരുത്തനെയും സംബന്ധിക്കുന്നത് കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കത് തോന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ധർമ്മപുത്രരുടെ കഥയിലേക്ക് ധർമ്മപുത്രരുടെ ഇനി സംഭവിക്കാൻ പോകുന്ന സമൃദ്ധമായ രാജ്യഭരണത്തിൻ്റെ തിരക്കേറിയ ചരിത്രത്തിലേക്ക് എങ്ങനെയാണ് ഒരു സംവർത്തനം മരുത്തനും വന്നു ചേരുന്നത് എന്ന് നമുക്ക് അത്ഭുതം തോന്നും സാർ ഇടയ്ക്ക് എന്ത് ചോദിച്ചോട്ടെ അവിടെ ബിദുരില്ലല്ലോ അപ്പം മന്ത്രി മന്ത്രി നേരത്തെ പോയില്ലേ ഉച്ചത്തിന് മുമ്പേ പോയില്ലേ ബിദുരൻ ഇല്ല ബിദുരന് പോയിട്ടില്ല ഉണ്ടോ മന്ത്രിയാണ് അല്ലേ പ്രധാനമന്ത്രി തന്നെയാണ് അദ്ദേഹം പോയിട്ടൊന്നുമല്ല ഉണ്ട് അദ്ദേഹം ഇവരും കൂടി പോയതിനു ശേഷമേ പോകൂ ധൃതരാഷ്ട്രവും ഗാന്ധാരിയും കുന്തിയും കൂടി കാട്ടിലേക്ക് പോകും ധൃതരാഷ്ട്രവും കുന്തിയുമാണ് ധൃതരാഷ്ട്രവും ഗാന്ധാരി പോകുന്നത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുപ്പത്തിയാറ് വർഷമാണ് പിന്നീട് ഇവർ രാജ്യം ഭരിക്കുന്നുണ്ട് പണ്ട് എത്ര അത് ഇരുപത് വർഷം ഭരിച്ചു വർഷം ധൃതരാഷ്ട്ര രാജാവ് എങ്ങോട്ടെല്ലാം സഞ്ചരിക്കുന്നു എന്നത് മാത്രമാണ് ഭീമനെ ആ ഔദ്യോഗിക കൃത്യങ്ങൾ കഴിഞ്ഞാലുള്ള ശ്രദ്ധ തന്നെ ഇപ്പ അദ്ദേഹം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തിട്ട് ഒരു മുറിയിൽ ഇരിക്കുകയാണെന്നിരിക്കട്ടെ അപ്പോൾ അതന്നെ ജനലിന്റെ അടുത്ത് ചെന്ന് നിൽക്കും എന്നിട്ട് ആ ജനലിൽ കൂടി കൈ ഇങ്ങനെ അകത്തേക്ക് നിന്നിട്ട് കാണിക്ക എന്താ കണ്ടോ ആനയുടെ തെമ്പിക്കൈ പോലെ ഉരുണ്ട ബലവത്തായിരിക്കുന്ന എന്റെ രണ്ട് കൈകളും കാണടോ വൃദ്ധ തന്റെ നൂറ് മക്കളെ പിഴിഞ്ഞു കൊന്ന കൈകളാണത് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റേ ഈ ആലിംഗനം ധൃതരാഷ്ട്രാലിംഗരം ഏറ്റവും ഒടുവിലത്തെ അയ്യോ പുത്ര ഭീമ എന്ന് പറഞ്ഞിട്ട് കയറി ഒരട്ടെ കെട്ടുപിടുത്തുവാണ് ഇരുമ്പ് പ്രതിമ ആ ഇരുമ്പ് പ്രതിമയിലാണ് ഇദ്ദേഹം രാത്രി കാലങ്ങളിൽ ദുര്യോധനൻ രാത്രികാലങ്ങളിൽ ഈ ഗതായുധം പരിശീലിച്ചുകൊണ്ടിരുന്നത് അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ച ഭീമപ്രതിമയായിരുന്നു അത് അപ്പോൾ അത് ഉന്തി കൊണ്ടുപോയി കൃഷ്ണൻ എനിക്ക് ആ ഭീമനെ ഒന്ന് കാണാം അവനാണ് എൻ്റെ ഓമനപുത്രൻ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ ഇരുമ്പ് വെറുതെ കൊണ്ടുപോയി മുമ്പിലേക്ക് ദാ ഭീമൻ എന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ച് ഞാൻ കൊണ്ടു ഞെരിച്ചു കളഞ്ഞു അയ്യോ മോനെ നിന്റെ എല്ലും കൂടി ഞെരിഞ്ഞു പോയല്ലോടാ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ നിനക്ക് വല്ലതും പറ്റൂടാ ചോദിച്ചപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞു ഇല്ല ഓ അവനൊന്നും പറ്റിയില്ല ഇരുമ്പ് ആയിരുന്നു അത് നെരിഞ്ഞു പോയുന്നേ ഉള്ളു ഇരുമ്പുകൊണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് വേറൊരു പ്രതിമുണ്ടാക്കാം എന്ന് പറഞ്ഞു അവരുടെ അദ്ദേഹത്തിന്റെ കരച്ചിലും തീർന്നു കാരണം ഉദ്ദേശിച്ചത് നടന്നില്ല തീരെ ചമ്മലില്ലാതെ അദ്ദേഹം അവിടെ ഇരിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഇതെല്ലാം കൂടിയുള്ള ദേഷ്യമാണ് ഈ തീർക്കുക തീർക്കുന്നത് ഇതങ്ങോട്ട് സഹിക്കാൻ വയ്യാതെയായി ശേഷമല്ലേ ഈ സംഭവം ഈ ശേഷമാണ് ഇത് തീരെ സഹിക്കാൻ വയ്യാതെയായി അപ്പോ അദ്ദേഹം ഗാന്ധാരിയോട് പറഞ്ഞു എടീകാന്താരി നമുക്ക് സ്ഥലം ഇട്ടുകള ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല ധർമ്മപുത്രരെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അർജുനനെ കൊണ്ടും കുഴപ്പമൊന്നുമില്ല അവൻ അത്ര വലിയ പ്രീതിയൊന്നുമില്ലെങ്കിലും അവനും ശല്യമൊന്നും ചെയ്യില്ല കാണുമ്പോഴിച്ചിരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ മറ്റേ നഗര സഹോദരന്മാരെ കൊണ്ടും പ്രശ്നമൊന്നുമില്ല ഈ ഭീമനെ സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഈ കൊലച്ചോറുമുണ്ട് ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വാനപ്രസ്ഥത്തിന് പോയി കാട്ടിൽ കടന്ന് മരിക്കുന്നതാണ് അങ്ങനെയാണ് അവരതിന് സന്നദ്ധരാവുന്നത് രണ്ടുപേരും കൂടി ഒരു പ്രഭാതത്തിൽ ധർമ്മപുത്രരോട് പറയും വാനപ്രസ്ഥം രാജാക്കന്മാർക്കും രാജകുടുംബാംഗങ്ങൾക്കും ഒക്കെ വളരെ നിർബന്ധമായി മുനിമാര് ഉപദേശിച്ചിട്ടുള്ളതാണല്ലോ നമ്മുടെ ആചാര്യന്മാരും അതുകൊണ്ട് ഞങ്ങൾ വാനപ്രസത്തിന് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ധർമ്മത്തിൽ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും കുറവ് ഇല്ല കുറവൊന്നുമില്ല നീ ഞങ്ങൾ നല്ലപോലെ നോക്കി എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ എന്നാലും ഇതിനൊരു അവസാനം വേണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ കാട്ടിലേക്ക് പോയി ആശ്രമം കെട്ടി അവിടെ പാർക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വാനപ്രസവും സന്യാസവും അതിലൂടെ ശരീരത്യാഗവും അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അവർ തയ്യാറായപ്പോൾ പുറകിൽ വേറൊരാൾ കുന്തി അവിടെയാണ് ഇദ്ദേഹത്തിന് പൊള്ളലേറ്റത് അല്ല അമ്മ എന്തിനു പോകുന്നു അതേ വൃദ്ധന്മാരായ ഇവരെ ശുശ്രൂഷിക്കാൻ ആള് വേണം അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോകാൻ നിങ്ങൾക്ക് രാജ്യം കിട്ടി നിങ്ങൾക്ക് കൊട്ടാരം കിട്ടി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നേടി നിങ്ങളുടെ കൂടെ താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ രാജ്യവും കൊട്ടാരവും ഒന്നും എനിക്കാവശ്യമില്ല ഇവരുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ താമസിച്ചിരുന്നത് ഈ അവർക്ക് അവരുടെ നൂറുമക്കളും നഷ്ടപ്പെട്ട അവരുടെ ദുഃഖം ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക ആ നൂറുമക്കൾ നഷ്ടപ്പെട്ടതിന് നിങ്ങൾക്കിടും കാരണക്കാരാണെന്ന് വരെ ധാരാളം കാരണങ്ങളുണ്ട് എന്ന് എനിക്കറിയാം മാത്രമല്ല ഞാൻ തന്നെ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് കാട്ടിൽ കാട്ടാളന്മാർ താമസിക്കുന്ന പോലെയും നിഷാധന്മാർ താമസിക്കുന്ന പോലെയും താമസിക്കുകയല്ല ചെയ്യേണ്ടത് ശത്രുക്കളെ കൊന്നിട്ട് രാജ്യം പിടിച്ചെടുക്കാൻ പറയൂ അവനോട് എന്ന് ഞാൻ കേശവനോട് ഗോവിന്ദനോട് പറഞ്ഞിരുന്നു അതെൻ്റെയും ഒരു വാശിയായിരുന്നു എൻ്റെയും ഒരു സാഠ്യമായിരുന്നു എന്നാലും ഈ വസ്തുത അംഗീകരിക്കാതെ നിവർത്തിയില്ല നൂറ് മക്കൾ നഷ്ടപ്പെട്ട പിന്നെ വേറൊരു മരുമകനായിട്ടൊരാളുണ്ടായിരുന്നു അവനും നഷ്ടപ്പെട്ട ആ നിരാധാരരായ നിരാലംബരായ വൃദ്ധന്മാരുടെ കൂടെ ഞാനും അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ധർമ്മപോത്രർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും അമ്മയുടെ കൂടെ വരികയാണ് ഞാൻ രാജ്യം അപേക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ പറഞ്ഞു നീ എൻ്റെ കൂടെ വരാനേ പാടില്ല എന്ന് നിന്നെ ഞാൻ കർശനമായി വിലക്കിയിരിക്കുന്നു മാതാവിൻ്റെ വാക്കനുസരിക്കുന്നവരാണ് നീയെങ്കിൽ നീ എൻ്റെ കൂടെ വരാൻ പാടില്ല നിന്നെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആശ്രമം ഉണ്ടാക്കി ആശ്രമത്തിൽ താമസിച്ച് ഒരു വേനൽക്കാലത്ത് അദ്ദേഹം ആശ്രമത്തിലെ അഗ്നിഹോത്രത്തിൻ്റെ ഹോമകുണ്ടത്തിൽ നിന്ന് കത്തിയ ഒരു ചമത വിറക് വളരെ ദൂരേക്ക് ആരും കാണാതെ വലിച്ചെറിയുകയായിരുന്നു ഓ അങ്ങനെ കാട്ടുപെട്ടു എന്നാണ് അതാണ് കാട്ട് വെറുതെ കാട്ടുതീ ഉണ്ടായതല്ല ഉണ്ടായതല്ല കാട് കത്തിച്ചതാണ് ഇദ്ദേഹം ജീവിതം അടുത്തിട്ട് ഇത് വലിച്ചെറിഞ്ഞ് കാട് കത്തിച്ച് ആ കാട്ടുതീയിൽപ്പെട്ട് മരിച്ചു എന്ന ആളുകൾ വിശ്വസിച്ചോട്ടെ പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം അറിയുന്ന ഒരാളുണ്ടായിരുന്നു അവരുടെ കൂടെ അത് സഞ്ജയനായിരുന്നു സഞ്ജയൻ കണ്ടു ഇദ്ദേഹം ഇത് വലിച്ചെറിയുന്നത് ഈ തീ തീ തീക്കൊള്ളി എടുത്തിട്ട് ഉണക്ക കാട്ടിലേക്ക് വലിച്ചെറിയുന്നത് അദ്ദേഹം കണ്ടു അങ്ങനെ അത് നിന്നിരിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള കാട്ടു തീയായി പടർന്നു പിടിച്ചു അപ്പോൾ സഞ്ജയനാണ് ഇത് ഗംഗയുടെ തീരത്ത് വെച്ച് ഇങ്ങനെ ചമതയുടെ വിറക് അതിൻ്റെ കനലെടുത്തെറിഞ്ഞ് അദ്ദേഹം കാടിന് തീ വെച്ച് മരിക്കുകയായിരുന്നു എന്ന് സഞ്ജയൻ വിദുരനോട് പറയുക അതുകൊണ്ട് അതൊരു ആത്മഹത്യയായിരുന്നു അതിനപ്പെട്ട് ഗാന്ധാരിയും കുന്തിയും ബന്ധു മരിച്ചു ഇങ്ങനെയായിരുന്നു ധർമ്മ ആ ധൃതരാഷ്ട്രയുടെ അന്ത്യം എന്ന് വിദരരരോട് സഞ്ജയൻ പറയുകയാണ് അപ്പോൾ ഈ ആശ്രമം കത്തിയതോടുകൂടി സഞ്ജയന് പിന്നെ അവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാതെ അദ്ദേഹം വെറുതെ അനാഥനെ പോലെ ഒരു തെണ്ടിയെ പോലെ കാശിയിൽ തെണ്ടി നടക്കുക അപ്പോൾ എല്ലാവരും പോയി ചേരുന്നത് ഈ പരുവത്തിലാണ് വലിയ രാജകൊട്ടാരത്തിലെ എല്ലാ സമൃദ്ധിയും ഇനി എന്തെങ്കിലും ഒരു സമൃദ്ധി ആവശ്യമുണ്ട് എന്ന് തോന്നാത്ത വിധത്തിൽ സമൃദ്ധിയുടെ പടകുടീരത്തിൻ്റെ മുകളിൽ ജീവിച്ചിരുന്ന ആളുകളെല്ലാവരും തെണ്ടി തിരിഞ്ഞ് അനാഥമായി പോകുന്ന ദയനീയമായ നിർഭരമായ ദുസ്സഹമായ ഒരു അനുഭവമാണ് ഭഗവാൻ വ്യാസൻ വർണ്ണിച്ച് വിട്ടിരിക്കുന്നത് മഹാഭാരതത്തിൽ അതിനുശേഷമാണ് ഇദ്ദേഹം ഇനി ഞാൻ സംസാരിക്കുകയില്ല എന്ന് വ്രതമെടുത്ത് ഈ ബിദുരർ ഒരു മരക്കട്ട എടുത്തിങ്ങനെ അടിച്ചു കുടിക്കും പിന്നെ സംസാരമില്ല ഇനിയിപ്പോൾ അവിചാരിതമായിട്ടെങ്കിലും സംസാരിച്ച് പോകാതിരിക്കാനാണ് ഈ മരക്കെട്ടിയെടുത്ത് കടിച്ചു പിടിച്ച് കൊണ്ട് കാട്ടിലൂടെ ഇങ്ങനെ ഓടുകയാണ് അതുകൊണ്ട് നടക്കുകയല്ല ഭക്ഷണം കഴിക്കാതെ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുക സദാസമയത്ത് ഓട്ടം ഏതാണ്ട് ഭ്രാന്ത് പോലത്തെ ഒരവസ്ഥയിലേക്കാണ് ഈ എത്തിച്ചേർന്നിരിക്കുന്നത് അങ്ങനെ ഓടുക അങ്ങനെ അതായിരുന്നു അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ വളരെ ദുഃഖകരമായ അന്ത്യത്തിലേക്ക് നയിച്ച ജീവിതരീതിയിലേക്ക് വരാനായിരുന്നു ഇല്ല അതൊക്കെ അവർ വെർത്തിരിക്കുന്നു വേണ്ട എല്ലാം വിട്ടുകളഞ്ഞിരിക്കുന്നു ജീവിതവും വെറുത്തു ആത്മഹത്യ ചെയ്യാൻ തൽക്കാലത്തേക്കുള്ളവരെ മടികൊണ്ട് ചെയ്യാതെ അങ്ങനെ ചെയ്താൽ പാപമാണോ എന്ന് ശങ്കിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നില്ല എന്നേ ഉള്ളു ഒരു സമൃദ്ധിയിലും താല്പര്യമില്ലാതെ കാരണം അവർക്ക് പ്രിയപ്പെട്ടവരെന്ന് അവർ കരുതിയിരുന്നവരെല്ലാം പല തരത്തിൽ തൊലഞ്ഞു പോവുകയാണ് ചെയ്തത് അന്ത്യം ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല ആ അന്ത്യത്തിലൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ഏതോ ഒരു ദുരനുഭവവും കടന്നുകൂടിയിരുന്നു എല്ലാവർക്കും വിരക്തി ഉണ്ടാവുക അതാണ് ഭീഷ്മരുടെ കാര്യത്തിലായാലും ഈ പിന്നെ ദ്രോണരെ മരിക്കുമ്പോഴായാലും വെറുതെ ഇരുന്ന ദ്രോണരെയാണ് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ തട്ടികളയം അപ്പൊ എവിടെ നോക്കിയാലും ഈ വധത്തിന് കാരണക്കാരനായവൻ ഉദ്ദേശിക്കാത്ത തരത്തിലാണ് ആ വധം നടന്നിരിക്കുന്നത് അതെല്ലാം വലിയ വലിയ ഇദ്ദേഹം രചനയിൽ കാണിച്ചിരിക്കുന്ന ചില കാണാമറയത്തുള്ള തെരുവുകളാണ് നമ്മൾ പുറമേ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നേരെ പോവുകയാണെന്ന് തോന്നും പക്ഷെ നേരെ കയറി ചെന്നാൽ പിന്നെ പല സ്ഥലത്തേക്കുള്ള തെരുവുകളാണ് അപ്പോൾ വെറുതെ ഇരുന്നയാളെ തേരിൽ വെറുതെ ഇരുന്ന ആളെ അങ്ങോട്ട് കയറി ചെന്നിട്ട് തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ചു പൊക്കിയിട്ട് കഴുത്ത് ഛേദിച്ചെടുക്കുകയാണ് തിരിശ്മൻ ചെയ്യുന്നത് അപ്പോൾ തൊരിക്കലും ചെയ്തു കൂടാത്ത വൃത്തിയാണ് അതിനു മുമ്പേ അദ്ദേഹം മരിച്ചിരിക്കുന്നു വിദ്യ ഉപയോഗിച്ച് അദ്ദേഹം ദ്രോണർ അതിനു മുമ്പേ തന്നെ മരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ പോകുന്നത് കണ്ടവരും ഇപ്പോഴൊക്കെ ജീവൻ ആശുപത്രിയിലെ നേഴ്സുമാരോ ഡോക്ടർമാരോ ആരും അറ്റൻഡർമാരോ ജീവൻ പോകുന്നത് കാണാറില്ല അവർ ചിലപ്പോൾ യോഗ വിദ്യ കൊണ്ടായിരിക്കും യോഗ വിദ്യാഭ്യാസിച്ചു കഴിയുമ്പോൾ അവർക്കും കാണാൻ പറ്റും ഇനിയിപ്പോൾ കണ്ടിട്ട് എന്താണിപ്പോൾ ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഒരു കാര്യവും കണ്ടിട്ട് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ധർമ്മപുത്രനോട് വ്യാസൻ പറഞ്ഞു അതുകൊണ്ട് ധനത്തെക്കുറിച്ച് നീ ഖേദിക്കുകയോ വേണ്ട ഇതിനുള്ള സംഭാരങ്ങളെല്ലാം തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വമേധ യാഗത്തിനുള്ള അശ്വമേധ യജ്ഞത്തിനുള്ള സംഭാരങ്ങൾ തുടങ്ങട്ടെ അതിനുള്ള കുതിരയെ തയ്യാറാക്കിയെടുത്തിട്ട് ലക്ഷണമൊത്ത കുതിരയെ തെരഞ്ഞെടുക്കണം അതിനെ പല സ്ഥലത്തു നിന്നും കുതിര വിദഗ്ധന്മാരെ വരുത്തും സിന്ധു ദേശത്തു നിന്ന് സിന്ധു ദേശത്താണ് ഒരു കുതിര ഒരു കുതിരയുണ്ട് ഒരു കുതിര പക്ഷേ കുതിരയെ തിരഞ്ഞെടുക്കണ്ടേ പിന്നെ ബാഹ്ലീകദേശം അവിടെ നിന്നും ആള് വരുത്തും ഇവർ ചേർന്നിട്ടാണ് ഏറ്റവും ലക്ഷണവത്ത കുതിരയെ തിരഞ്ഞെടുക്കുന്നത് ആ ലക്ഷണവത്തെ കുതിരയെ അലങ്കരിച്ചിട്ടാണ് ട്രെയിനിങ് കൊടുത്ത് പരിശീലനം കൊടുത്തിട്ടാണ് വിടുന്നത് മുന്നോട്ടല്ലാതെ ഒരു കാരണവശാലും ആ കുതിര പിന്നെ പിന്നോട്ട് നടക്കില്ല തടസ്സം വന്നാലും അവൻ മുന്നോട്ട് തന്നെ നടക്കും പിന്നെ അവനെ കൊല്ലണം അതാണ് അവന് കൊടുക്കുന്ന പരിശീലനം അതിൻ്റെ പിന്നാലെ ആവശ്യത്തിനുള്ള ഭടന്മാരുണ്ടായിരിക്കും അതിനെ നയിക്കുന്ന ഒരു സേനാനായകൻ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ യുദ്ധം വരികയാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ നിന്ന് ഈ കൂട്ടത്തിൽ നിന്ന് ഒരു കുതിര പടയാളി പിന്നിലേക്ക് പോയി രാജധാനിയിൽ നിന്ന് വലിയ സൈന്യം വരും അപ്പോൾ ആ സൈന്യത്തെ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ളവർക്ക് ഈ കുതിരയെ തടയാ അപ്പോൾ അശ്വമയാഗം നടത്താൻ സാധ്യമല്ലാതെ വരും പക്ഷെ അന്ന് അങ്ങനെ തടയുന്ന ആളുകൾ പ്രത്യേകിച്ചും ഈ അസ്ഥിനലിയിലെ രാജാക്കന്മാരുടെ കുതിരയെ തടയുന്ന രീതി അന്നുണ്ടായിരുന്നില്ല അസാഹസപ്പെടത്തില്ല ഇല്ല ഇല്ല ആകെ ഒരു തടച്ചൽ ഉണ്ട ഉണ്ടായത് ശ്രീരാമനയച്ച കുതിരയെ ലവകുശന്മാരെ തടഞ്ഞതാണ് അത് പിന്നെ കേസ് വേറെ ആയതുകൊണ്ട് ആയതുകൊണ്ട് അതിൽ പ്രശ്നമൊന്നുമില്ല അന്ന് അവർക്ക് പന്ത്രണ്ട് വയസ്സാണ് പ്രായം ലവകുശന്മാർക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമാണ് അങ്ങനെ അതെല്ലാം കൂടി അത് പറയുന്നുണ്ട് രാമായണത്തില് ഇതെല്ലാം ഇവിടെ കൂട്ടിയെടുത്തിട്ടാണ് രാമൻ സരയോ നദിയിലിറങ്ങി മുങ്ങുമ്പോൾ മുങ്ങി പ്രാണൻ ത്യജിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ജലസമാധിയിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിരുന്നു അപ്പം താരതമ്യം ചെറുപ്പമാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര അപ്പോൾ സീതയ്ക്ക് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വയസ്സ് പ്രായമാണ് ആ സമയത്താണ് സീത ഈ ഭൂപ്രവേശം ഭൂ അമ്മയെ വിളിച്ച് കരഞ്ഞ് ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന അമ്മയുടെ അംഗതലത്തിലേക്ക് ഭൂമി പിളർന്ന് സീതയെ ഗ്രസിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെയാണ് അപ്പോൾ അവർ കണ്ടപാനം വാർദ്ധക്യത്തിലേക്ക് ഈ കുരുവും സേജാക്കന്മാരിരുന്നതുപോലെ ദീർഘകാലം ജീവിച്ചിരുന്നില്ല ഇദ്ദേഹം തൊണ്ണൂറ്റി ആറാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ സ്വച്ഛന്ത മൃത്യു വരിക്കുന്നു ഭീഷ്മർ അദ്ദേഹത്തിന് തൊണ്ണൂറ്റാറൊന്നും തൊണ്ണൂറ്റിനാലും ഒക്കെ തർക്കങ്ങളുണ്ട് എന്തായാലും തൊണ്ണൂറ് കഴിഞ്ഞു നവതിയൊക്കെ ആഘോഷിച്ച് പിന്നെ അദ്ദേഹത്തിന്റെ ഭീഷ്മ പിതാമഹ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞില്ല ആ ഫൗണ്ടേഷൻ ഒന്നും ഉണ്ടാക്കില്ല എന്ന് മാത്രം ഭീഷ്മൗണ്ടേഷൻ മഹാഭാരതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വ്യാസൻ ധർമ്മപൂത്രോട് പറഞ്ഞു നീ അത് ഓർത്തിട്ട് വിഷമിക്കേണ്ട അശ്വമേധയാഗത്തിനുള്ള എത്ര പണം വേണമെങ്കിലും നമുക്കുണ്ടാക്കാം പണം കിടക്കുന്ന സ്ഥലവും എനിക്കറിയാം ഞാനത് കാണിച്ചു തരികയും ചെയ്യാം അവിടെ നിന്ന് പണം എടുത്തെടുത്ത് ധനം എടുത്തെടുത്ത് വരുമ്പോൾ അത് മതി എന്ന് നിനക്ക് പറയേണ്ടി വരും അതാണ് സ്ഥിതി എന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിനൊരു സംശയം ഇത്രയേറെ ധന രത്നങ്ങളും സ്വർണ ആഭരണങ്ങളും സ്വർണപാത്രങ്ങൾ പലതരത്തിലുള്ള സ്വർണപാത്രങ്ങൾ സ്വർണ കട്ടികൾ ഈ പാത്രമായിട്ടും അതുപോലെ മറ്റു തരത്തിലുള്ള ഉപകരണങ്ങളുമൊക്കെ ആയിട്ട് മാറ്റാൻ സാധിക്കാത്ത ചെറിയ ചെറിയ സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സിംഹാസനങ്ങൾ ഇതെല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ് ഇത്രയേറെ ഇതെങ്ങനെ ഉണ്ടായി ഇതാ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ സംവർത്ത മരുത്തീയത്തിലെ കഥ വരുന്നത് സംവർത്തനും മരുത്തനും സൂര്യവംശത്തിൽ ഇക്ഷകുവിനു ശേഷം അല്ലെങ്കിൽ മനുവിൻ്റെ വംശത്തിൽ ഇക്ഷകുവിനു ശേഷം വളരെ പ്രശസ്തനായ കരന്ധമൻ എന്ന ഒരു രാജാവ് ജീവിച്ചിരുന്നു കരന്ധമൻ്റെ രാജ്യം മറ്റ് രാജാക്കന്മാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പിടിച്ചെടുത്തു ഇദ്ദേഹം വളരെ സമാധാനപ്രിയനും അതുകൊണ്ട് സൈന്യത്തെ സജ്ജീകരിക്കുന്നതിൽ വലിയ ജാഗ്രതയില്ലാത്തവനുമായിരുന്നു അങ്ങനെ പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹം അന്നത്തെ ആചാരൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു രാജ്യമൊക്കെ മറ്റു പലരും പിടിച്ചുകൊണ്ട് പിടിച്ചെടുത്തിരിക്കുന്നു യുദ്ധം ചെയ്യാൻ എനിക്ക് കഴിവുമില്ലാതെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതിനിപ്പോൾ രാജധാനി അയോധ്യ ആക്രമിക്കോസലം ആക്രമിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ എനിക്ക് കരുത്തില്ല അതുകൊണ്ട് അല്ലയോ ആചാര്യ അങ്ങ് എന്നെ അനുഗ്രഹിക്കും അപ്പം അദ്ദേഹം പറഞ്ഞു നീയേ അതിശക്തമായിട്ട് നിൻ്റെ വലത് കൈയിൽ ഊതണം നമ്മുടെ ഇപ്പോഴത്തെ സംഭാഷണത്തിൽ ഊതല്ലേ എന്ന് പറയാറുണ്ട് ഇദ്ദേഹം ഊതല്ലേ എന്നല്ല ഊതണം ഊതണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഊതുമ്പോൾ നിനക്ക് ഈ സർവ യോദ്ധാക്കളെയും സർവ രാജാക്കന്മാരെയും അവരുടെ സൈന്യങ്ങളെയും ജയിക്കത്തക്ക വിധത്തിലുള്ള കരബലം വരും അങ്ങനെ കരത്തിൽ ഊതിയവനായതുകൊണ്ടാണ് അവന് കരന്ധമൻ എന്ന് വരുന്നത് ഈ കരന്ധമൻ്റെ കാലം മുതൽ വീണ്ടും കുരുവംശ സൂര്യവംശ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭന്മാരായ രാജാക്കന്മാരുടെ തുടർച്ചയായ ആവിർഭാവമുണ്ടായി